ായിട്ട് ഏറെ വാർത്താ പ്രാധാന്യം നേടിയ ഒരു കാര്യമാണ് കുട്ടിയുടെ തൊണ്ടയിൽ ഒരു വസ്തു തടഞ്ഞ് മരണം സംഭവിച്ചത് കുറച്ചുനാള് മുമ്പേ ഒരു ഡോക്ടറുടെ മരണം പോലും ഈ ഒരു കാരണം കൊണ്ട് സംഭവിക്കേണ്ടായിട്ടുണ്ട് ഇത്തരം ചുറ്റുപാടുകളിൽ ഇത് തിരിച്ചറിയുകയും പെട്ടെന്ന് തന്നെ അതിന് പ്രതികരിക്കുകയും ചെയ്യുന്നത് കൊണ്ട് നമ്മൾ ഒരു ജീവൻ രക്ഷിക്കാനാവും അത് ആരോഗ്യ പ്രവർത്തകരുടെ മാത്രമല്ല ജനങ്ങളുടെ മുഴുവൻ ഈ ഒരു കാര്യത്തിൻ്റെ അറിവും അതിന് വേണ്ടിയിട്ടുള്ള എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളതും നമ്മളെല്ലാം അറിഞ്ഞിരിക്കേണ്ടതുണ്ട് ഞാൻ ഇന്ന് വീഡിയോ ചെയ്യുന്നത് ഇത്തരം അവസ്ഥയിൽ എന്താണ് ചെയ്യേണ്ടത് അത് വലിയവരിലാണെങ്കിൽ ഹീംലിഷ് മാനവർ എന്ന് പറയും ചെറിയ കുട്ടികളിലാണെങ്കിൽ അതിന് ചെയ്യേണ്ടുന്ന കാര്യം ഇത് എനിക്ക് ഈയൊരു വീഡിയോയിൽ കാണിച്ചു തരാനാവില്ല അതിൻ്റെ യൂട്യൂബ് വീഡിയോകൾ ഒരുപാട് കിട്ടാനുണ്ട് അപ്പോൾ എല്ലാവരും ഇത്തരം അവസ്ഥകളിൽ എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത് അത് യൂട്യൂബ് യൂട്യൂബിലൂടെയുള്ള കാണണം ഇന്ന് ഞാൻ പറയുന്നത് ഏതൊക്കെ അവസ്ഥകളിലാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇങ്ങനെ സംഭവിക്കാതിരിക്കാൻ നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം എന്നാണ് ഇന്ന് ഈ വീഡിയോയിൽ പറയുന്നത് ഇപ്പം കുട്ടികളുടെ അപകടങ്ങളിൽ ഒരുപാട് കാരണങ്ങൾ കൊണ്ടുള്ള അപകടങ്ങളുണ്ട് ഈ ഫോറിൻ ബോഡി ആസ്പിറേഷൻ എന്ന് പറയുന്നത് അതിലൊന്ന് മാത്രമാണ് ഈ അപകടങ്ങൾ ഓരോ പ്രായത്തിലും ഓരോന്നാണ് നമ്മൾ കൗമാര പ്രായക്കാരിലുള്ള അപകടങ്ങൾ മറ്റൊരു രീതിയിലാണ് പലപ്പോഴും അവർ ഓട്ടം ചാട്ടം സൈക്ലിങ് അതുപോലെ തന്നെ വാഹന അപകടങ്ങൾ അത്തരത്തിലുള്ളതാണ് വളരെ ചെറിയ കുട്ടികളിലാണെങ്കിൽ അപകടങ്ങൾ വേറെ രീതിയിലാണ് അപ്പം അപകടങ്ങളിൽ ഒരു കാര്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മളിന്ന് പറയുന്നത് തരുപ്പിലേക്ക് എന്തെങ്കിലുമൊക്കെ ഫോറിൻ ബോഡി പോകുന്ന അവസ്ഥകൾ ആദ്യം നമ്മൾ വളരെ ചെറിയ കുട്ടികളുടെ കാര്യം എടുക്കുക ആറുമാസത്തിന് മുമ്പേ ഉള്ള കുട്ടികൾ അവരുടെ കുട്ടികളുടെ തൊണ്ടയിൽ എന്ത് പോകാനാണ് മുലപ്പാൽ മാത്രം കൊടുക്കുന്ന കുട്ടീൻ്റെ തൊണ്ടയിലേക്ക് പോയതുകൊണ്ട് പ്രശ്നമുണ്ടാവില്ലല്ലോ പക്ഷേ മുലപ്പാൽ പോയിട്ട് പോലും തരുപ്പിൽ പോയി കുട്ടികൾ ചിലപ്പം മരണം സംഭവിക്കാറുണ്ട് അത് നമ്മൾ വളരെ പ്രായം കുറഞ്ഞ അല്ലെങ്കിൽ മുപ്പത്താത് പ്രസവിച്ചു പോകുന്ന കുട്ടികളൊക്കെ ആകുമ്പോഴാണ് ഈ മുലപ്പാൽ കൊടുക്കുമ്പോൾ തന്നെയും ചിലപ്പം വളരെ ആ സക്കിങ് സോഡിങ് കോർഡിനേഷൻ ഇല്ലാത്തത് കൊണ്ടൊക്കെ ചിലപ്പം ലങ്സിലേക്ക് പോകാം അതല്ലെങ്കിൽ കടത്തി നമ്മൾ ഇങ്ങനെ തൊഴിലിട്ട് ഗ്യാസ് കളഞ്ഞിട്ട് ബർപ്പിങ് പറയും അത് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കുട്ടിയെ കിടക്കുന്നത് അപ്പോൾ അതല്ലാതെ കിടത്തിയല്ല മറ്റ് കാരണങ്ങൾ കൊണ്ടോ കുട്ടി മലർന്ന് കിടന്ന് ഛർദിച്ച് തല ചിരിച്ചു വെക്കാനാവാതിരിക്കുകയും ചിലപ്പം ലങ്സിലേക്ക് പോവുകയും വലിയൊരു എമൗണ്ട് ലങ്സിലേക്ക് പോയി കഴിഞ്ഞാൽ അത് ആസ്പിറേഷൻ കൊണ്ട് മാത്രം ചിലപ്പം ചടൻ്റെ എത്തുണ്ടാവാം അത് പിന്നീട് ന്യൂമോണിയയിലേക്ക് നയിക്കാം ആസ്പിറേഷൻ ന്യുമോണിയ എന്നാണ് പറയുന്നത് അതൊരു ഫോറിൻ ബോഡി ആസ്പിരേഷൻ എന്നുള്ള രീതിയിലല്ല മിൽക്ക് ആസ്പിരേഷനാണ് അത് കഴിയുന്ന ആറുമാസത്തെ അവസ്ഥയിൽ നമ്മൾ കുറുക്കളൊന്നും കൊടുക്കുന്നില്ല അതുപോലെ സോളിഡ്സും കൊടുക്കുന്നില്ല പക്ഷേ അവിടെ ഒരു അപകടമുണ്ട് നമ്മുടെ വീട്ടിലെ കൊച്ചേട്ടന്മാരും ചേച്ചിമാരും ഉണ്ടാവും അതായത് രണ്ടോ മൂന്നോ വയസ്സുള്ള പ്രായക്കാർ അവർ അമ്മമാരും അച്ഛന്മാരും കുഞ്ഞിനെ എങ്ങനെയാണ് പരിചരിക്കണതെന്ന് ഓരോന്നും ശ്രദ്ധിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് അമ്മ കൊച്ചു കുഞ്ഞിന് വായിലേക്ക് ഓരോന്ന് വെച്ച് കൊടുക്കുന്നു മുലപ്പാൽ കൊടുക്കുന്നു കൂടാതെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുന്നൊക്കെ അവൻ ശ്രദ്ധിക്കുന്നുണ്ടാവും അപ്പോൾ അവനെന്ത് ചെയ്യും അവൻ്റെ കയ്യിലുള്ളതെന്തും കുഞ്ഞിന് വായിൽ വെച്ച് കൊടുക്കും അതിൽ ചിലപ്പോൾ കളിപ്പാട്ടങ്ങളുടെ ഭാഗങ്ങളുണ്ടാവും പറിച്ചെടുത്തിട്ട് കൊടുക്കാൻ പറ്റും ചെറിയ മണികൾ അതുമല്ലെങ്കിൽ കൈ കിട്ടുന്നത് എന്തും ചിലപ്പം അവൻ തിന്നോട്ടിരിക്കേണ്ട കപ്പലണ്ടിയുടെ ഒരു കഷ്ണമായിരിക്കാം അപ്പോൾ ഉണ്ണിക്ക് വളരെ കൂടി വായിൽ വെച്ച് കൊടുക്കും നമ്മളത് ശ്രദ്ധിക്കുകയില്ല അപ്പോൾ ചില കേസുകളിൽ അതുതന്നെ കുഞ്ഞിൻ്റെ ശ്വാസനാളത്തിൽ പോയിട്ട് തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് നമ്മൾ കേട്ട് കാണും ഇത് അപകടമല്ല പെൺകുഞ്ഞുങ്ങളെ ചിലപ്പം ഇല്ലാതാക്കാൻ ചിലയിടങ്ങളിലൊക്കെ അത് നമ്മുടെ സംസ്ഥാനത്തല്ല പലപ്പോഴും മറ്റ് സംസ്ഥാനങ്ങളിലാണ് നെന്മണികൾ വെച്ച് കൊടുത്തുകൊണ്ട് പിന്നെ പെൺകുഞ്ഞുങ്ങളെ ഒഴിവാക്കുന്ന ഇല്ലാതാക്കുന്ന കാര്യങ്ങൾ നെന്മണികൾ ചെന്നിട്ട് ട്രക്കിയൽ തടഞ്ഞ് നമ്മളറിയാതെ തന്നെ ആരും അറിയാതെ തന്നെ കുട്ടികൾ നഷ്ടപ്പെട്ടു പോകും മരിച്ചു പോകും അപ്പോൾ ഉണ്ട് പർട്ടിക്കുലേറ്റ് മാറ്റർ ആസ്പിരേഷൻ സംഭവിക്കാം ഈ പ്രായത്തിലും അത് പലപ്പോഴും ചട്ടന്മാരെ ചെയ്യുന്നതായിരിക്കാം ഇതേ രീതിയിൽ നെൽക്കാസ്പിരേഷനൊക്കെ സംഭവിക്കുന്നത് ആറുമാസത്തിന് ശേഷമുള്ള അവസ്ഥകളിലും ഭിന്നശേഷിക്കാരായ കുട്ടികളിൽ നമ്മൾ ഭിന്നശേഷിക്കാരായ കുട്ടികൾ പലപ്പോഴും ഇരിക്കില്ല കടപ്പിൽ തന്നെയായിരിക്കും അവരുടെ ആഹാരത്തിന് വളരെ ബുദ്ധിമുട്ടുണ്ട് അവർ ചവയ്ക്കാനും ഇറക്കാനും പറ്റാത്തായിരിക്കും പലരും പാൽ രൂപത്തിലുള്ള ഭക്ഷണങ്ങളായിരിക്കും ഖരൂപത്തിലുള്ളതായിരിക്കില്ല കൊടുക്കുന്നത് ചവച്ചിറക്കാൻ ബുദ്ധിമുട്ടായിരിക്കും അവർക്ക് വളരെ ശ്രദ്ധയോടെ അല്ല കൊടുക്കണമെങ്കിൽ പലപ്പോഴും ആഹാരം ലങ്സിലേക്ക് പോകാറുണ്ട് അപ്പം അവിടെ ചോറും പറ്റായിരിക്കാം മറ്റുള്ള കാര്യങ്ങളായിരിക്കാം അപ്പോൾ ഫ്രീക്വൻറ്റ് ആസ്പിറേഷൻ അവരുടെ കാര്യത്തിൻ്റെ അകത്തും പതിവുണ്ട് ഇപ്പം ഞാൻ വളരെ ചെറിയ കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത് അതോടൊപ്പം കുറച്ചുകൂടി മേലെ ഒരു കുറുക്ക് കൊടുത്തു തുടങ്ങി ആറുമാസമാകുമ്പോഴത്തേക്ക് കുറുക്ക് കൊടുത്തു തുടങ്ങി നമ്മൾ ആറുമാസത്തിലാണ് കുറുക്കുകൾ കൊടുത്തു തുടങ്ങേണ്ടത് അതുവരെ വലുപ്പാലാണ് കൊടുക്കേണ്ടത് നമ്മൾ നേരത്തെ നാല് മാസത്തിലേ കൊടുത്തു തുടങ്ങിയിരുന്നു നമ്മുടെ നാട്ടിലൊരു ശൈലിയുണ്ട് ഭക്ഷണം കൊടുക്കേണ്ടത് കുറുക്ക് കൊടുക്കുന്നത് കാലുമേൽ മലത്തി നമ്മൾ കോരി കൊടുക്കുകയാണ് അത് ശരിയായ രീതി അല്ല നമ്മൾ കുറുക്ക് കൊടുക്കേണ്ടത് മാസത്തിലാണ് ഏകദേശം കുട്ടികൾ എഴുന്നേറ്റ് ഇരുന്ന് തുടങ്ങുമ്പോഴാണ് അപ്പോൾ ഇരുത്തിയിരിക്കുന്ന രീതിയിൽ ആണ് കുറുക്കുകൾ കൊടുക്കേണ്ടത് കാലമൊക്കെ അടുത്തിട്ട് കൊടുക്കരുത് അപ്പോൾ ഇരുത്തിയിട്ട് നമ്മൾ സ്പൂണ് കൊണ്ടോ അല്ലെങ്കിൽ ഗോകർണം പാലട കൊണ്ടോ ഒക്കെയാണ് നമ്മൾ കൊടുക്കുക സ്പൂണ് തന്നെ മതി കൊടുക്കുമ്പം തല പൊക്കി വെച്ചിട്ടാണ് കൊടുക്കേണ്ടത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് അവൻ ആസ്വദിച്ചു കൊണ്ട് കഴിക്കണം കുറേ കോരി വായിൽ വെച്ചുകൊടുക്കല്ല കുട്ടി രുചിയെറിഞ്ഞ് കുട്ടി അത് വിഴുങ്ങണം സോളോ ചെയ്യണം അവനായിട്ട് ചെയ്യുമ്പോൾ പോവില്ല നമ്മൾ മലത്തി കടത്തി എന്തോ നിർബന്ധം ചെയ്യുന്നതുപോലെ ചെയ്യുമ്പോഴൊക്കെയും ലങ്സിലേക്ക് പോകും അപ്പോൾ ഈ ഒരു അവസരത്തിലൊക്കെ നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങൾ ലങ്സിൽ പോകാൻ സാധ്യതയുണ്ട് അപ്പോൾ മിക്കപ്പോഴും കുറുക്കായതുകൊണ്ട് കൊണ്ട് ചിലപ്പം പെട്ടെന്ന് വലിയ പ്രശ്നങ്ങളുണ്ടാവില്ല പെട്ടെന്ന് ഒരു സഡൻ ഒരു ഓപ്സേഷൻ വരില്ല അതിനും മേലെയുള്ള പ്രായക്കാരിൽ നമ്മൾ പത്ത് മാസം ഒമ്പത് മാസം നമ്മൾ കുറുക്കുകൾ കഴിഞ്ഞു അല്ലെങ്കിൽ ഫിംഗർ ഫുഡ്സ് എന്ന് പറയും ഇത്തിരി കൂടി കുട്ടി പെറുക്കി എടുത്തുകൊണ്ട് ഭക്ഷണം കഴിക്കുക നമ്മൾ പറഞ്ഞു കുട്ടിയെ ഭക്ഷണം കഴിക്കുന്ന കാര്യത്തിൻ്റെ ഇകത്ത് കൂടി പങ്കാളിത്തം ഉണ്ടാവണം എല്ലാം അമ്മ കൊടുക്കല്ല ഓരോ സംരംഭത്തിലും അവൻ കൈ കൊണ്ടെടുക്കുന്ന അവസരത്തിൽ എടുക്കാൻ നമ്മൾ സഹായിക്കുകയും അവൻ തന്നെ എടുത്ത് കഴിക്കുന്നത് നമ്മൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യണം അപ്പോൾ ഫിംഗർ ഫുഡ് കഴിക്കാറാവുമ്പോൾ എടുത്ത് വായിൽ വെക്കുന്ന രീതിയിലുള്ള ആഹാരങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ ആദ്യത്തെ അവസരങ്ങളൊക്കെ നമ്മൾ പൊട്ടറ്റോ ആയിരിക്കും കൊടുക്കുന്നുണ്ടാവുക ഒരു ചെറിയൊരു കഷ്ണം അതല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ എടുത്ത് വായിൽ വെക്കുന്നത് ആ എടുത്ത് വായിൽ വെക്കുന്ന സമയത്ത് നമ്മൾ കുറേം കൂടി കട്ടിയുള്ള തരത്തിലുള്ള കാര്യങ്ങളാവരുത് ഉദാഹരണത്തിന് വെച്ചാൽ പയറുമണികൾ കടല മണികൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ മിക്സറിൻ്റെ കടല അത്തരത്തിലുള്ള കാര്യങ്ങൾ ആ സഭത്തിൽ ചിലപ്പോഴും അവൻ അറിയില്ല ശരിക്കും ചവക്കാനറി ആയിട്ടില്ല ഇറക്കുന്നത് അങ്ങനെ തന്നെയായിരിക്കും അപ്പോൾ അതുകൊണ്ട് ഫിംഗർ ഫുഡ് ആയിട്ടുള്ള സാധനങ്ങൾ അവൻ എടുത്ത് കഴിക്കുന്ന സമയത്ത് വളരെ സോഫ്റ്റ് ആയിട്ടുള്ള സാധനങ്ങൾ എടുത്ത് ഇപ്പോൾ നൊണ്ണായിരിക്കും പല്ല് വന്നിട്ട് ഉണ്ടാവില്ല അപ്പോൾ എന്തായാലും ചിലപ്പോൾ ബിസ്ക്കറ്റുകൾ ആവാം അപ്പം കഴിയുന്നതും വീട്ടിലുണ്ടാക്കുന്ന ആഹാരങ്ങളാണ് നമ്മൾ ഈ പ്രായത്തിൽ കൊടുക്കുന്നത് മണി പോലെയുള്ള സാധനങ്ങൾ പാര ആ സമയത്ത് അപ്പം അതും ഘട്ടം ഘട്ടമായിട്ട് നമ്മൾ കൊടുത്ത് തുടങ്ങണം അത് കുറച്ചുകൂടി കഴിയുമ്പോഴാണ് അപ്പം നമ്മൾ ഈ ഒരു പ്രായത്തിൽ ഏറ്റവും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി പറയാം ഏറ്റവും ഇഷ്ടമുള്ള കളിപ്പാട്ടങ്ങൾ സമ്മാനമായി കൊടുക്കുകയും അവന് കിട്ടുകയും ചെയ്യുന്നൊരു കാലഘട്ടമാണല്ലോ ഈ ഒരു കാലഘട്ടത്തിൽ നാലു മാസത്തിന് മുമ്പുള്ള സമയത്ത് നമ്മൾ കിളുക്കിട്ടാണ് അവന് ശബ്ദമാണ് അവന് കാഴ്ചയിലുള്ള വെളിച്ചങ്ങളാണ് നിറമുള്ള വെളിച്ചങ്ങളാണ് അവൻ കാണുന്നത് ശബ്ദങ്ങളാണ് അവൻ ശ്രദ്ധിക്കുന്നത് അതിനെയാണ് അവൻ ഫോളോ ചെയ്യുന്നത് അത്തരത്തിലുള്ള വസ്തുക്കളാണ് ആ സമയത്ത് എന്ന് പറഞ്ഞാൽ കളിയല്ല അവൻ പലതും അവൻ്റെ വളർച്ചാ വികാസങ്ങളിൽ പങ്ക് വഹിക്കുന്ന അതൊക്കെ അപ്പോൾ ആ സമയത്ത് അത്തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് നമ്മൾ കൊടുക്കുന്നത് അതിന് പിന്നീട് ഓരോ കാലഘട്ടത്തിനും അനുസൃതമായിട്ടുള്ള അവൻ്റെ കളിയോടുകൂടി ബുദ്ധിവികാസം സാധിക്കുമാരുള്ള കളിപ്പാട്ടങ്ങളാണ് കൊടുക്കുന്നത് അപ്പോൾ കളിപ്പാട്ടങ്ങളുടെ ഒരു വശം മാത്രമാണ് ഞാൻ പറഞ്ഞത് ഏത് തരത്തിലുള്ള കളിപ്പാട്ടങ്ങളാണ് കുട്ടികൾ കൊടുക്കേണ്ടത് എന്നുള്ളത് അവരുടെ ബുദ്ധിവികാസത്തിനനുസൃതമായിട്ടുള്ളതായിരിക്കണം എന്നുള്ളത് പറഞ്ഞു രണ്ടാമത്തെ ഒരു കാര്യം അതിൻ്റെ സുരക്ഷിതത്വം കൂടി നമ്മൾ കണക്കിലെടുക്കണം സുരക്ഷിതത്വം എന്ന് പറയുന്നത് നമ്മൾ ഷാർപ്പ് അഡ്ജസ്റ്റ് അല്ല മുറിവുണ്ടാക്കുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ആവരുത് അപ്പോൾ പണ്ടത്തെ കളിപ്പാട്ടങ്ങളിലൊക്കെ ചിലതിൻ്റെയൊക്കെ ചെറിയ ഒരു മാർഗ് മാർജിൻ ഒക്കെ ഉണ്ടാവാം അവിടെ ഇവിടെയൊക്കെ തട്ടിയിട്ട് മുറിവുണ്ടാകും അപ്പം മുറിപ്പാടുണ്ടാകുന്ന രീതിയിലുള്ള കളിപ്പാട്ടങ്ങൾ ഷാർപ്പ് അഡ്ജസ്റ്റ് ഉള്ളതാകരുത് രണ്ടാമത്തേത് അതിൻ്റെ ഭാഗങ്ങൾ ചിലത് മണിയൊക്കെ ഉണ്ടാവും അത് പറഞ്ഞു പോരും അതൊക്കെ കുട്ടികളെടുത്ത് വായിലേക്ക് വെക്കാം മൂക്കിലേക്ക് വെക്കാം ചെവിയിലേക്ക് വെക്കാം അപ്പുറം കളിപ്പാട്ടങ്ങൾ ചൂസ് ചെയ്യാൻ ശ്രദ്ധിക്കണം അതുപോലെ തന്നെ അതിൻ്റെ മെഡിക്കൽ വശമുണ്ട് ചില കളിപ്പാട്ടങ്ങൾ അതിൻ്റെ പുറത്തുള്ള നൂലുകൾ ഇപ്പോൾ ടഡി ബാർ വാൽ സാധനങ്ങൾ അത് കഴുകാതെ കഴുകാൻ പറ്റുന്നതല്ല എടുത്തു കഴിഞ്ഞാൽ ആസ്മയൊക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ഓരോ സാഹചര്യം അനുസരിച്ചിട്ടായിരിക്കണം നമ്മൾ കളിപ്പാട്ടങ്ങൾ കൊടുക്കണമെന്ന് പറഞ്ഞു പിന്നെ മറ്റൊരു വളരെ അപകടകരമായിട്ടുള്ളൊരു കാര്യം നമ്മൾ കുറച്ചുകൂടി വലിയ കുട്ടികൾക്കായിരിക്കും പലപ്പോഴും കൊടുക്കുക കളിപ്പാട്ടങ്ങൾ ബാറ്ററി ലെഡ് അല്ലെങ്കിൽ നമ്മളെ ലെഡ് ബാറ്ററിൻ്റെ ലെഡ് എന്നല്ല പറയുക ലെഡും കാഡ്മിയും ഒക്കെയുള്ള ബാറ്ററി ബട്ടൺ ബാറ്ററികൾ ഈ ബട്ടൺ ബാറ്ററി വെച്ചിട്ടുള്ള കളിപ്പാട്ടങ്ങൾ ഒന്നുകൂടി അപകടം പിടിച്ച കാര്യമാണ് അത് ഓടും കുട്ടികൾക്ക് വളരെ ഇഷ്ടമുള്ള കാര്യമാണ് ഇപ്പോൾ ചെറുപ്പം ചെറിയ കുട്ടിലാണെങ്കിലത് കാണാൻ അവന് താല്പര്യമാണ് വലിയ കുട്ടികളാണെങ്കിൽ അവർ കാറോ ഒക്കെ ഓടിച്ചുകൊണ്ട് പോകുന്നത് ആ പ്രായത്തിനനുസരിച്ചിട്ട് എന്തായാലും വളരെ കൗതുകം ഉണർത്തുന്ന കാഴ്ചകളാണ് പക്ഷേ അതിൻ്റെ ബാറ്ററികൾ കഴിയുന്നതോടുകൂടി എടുത്ത് പുറത്തിടും അവിടെയൊക്കെ അലക്ഷ്യമായിടും അത് ഈ കുട്ടികൾ ഏത് പ്രായത്തിലുള്ള കുട്ടികളാണെങ്കിലും എടുത്ത് വായലിടുകയും വളരെ ചെറിയതാണ് അപ്പോൾ അത് മൂക്കിലും ഇതിലൊക്കെ വെക്കാം അത് വായിലിട്ടങ്ങ് പിഴുങ്ങിപ്പോകും ഇത് പലപ്പോഴും അറിയാതെ പോകുന്നു അത് ഏറ്റവും അപകടം പിടിച്ച കാര്യമാണ് അത് നമ്മൾ ചെല്ലുന്നെടുത്ത് വെച്ചിട്ട് എൻ്റെ സ്റ്റൈനിലൊക്കെ അത് ആഴ്ന്നിറങ്ങി അത് ചിലപ്പോൾ ആ ഭാഗം തന്നെ നശിച്ചു പോകുന്ന രീതിയിൽ സർജറി വേണ്ടി വരും അപകടങ്ങളിലേക്ക് വരുന്ന ഒരു കാര്യമാണ് ഇത്തരത്തിലുള്ള ബട്ടൺ ബാറ്ററികൾ ഇപ്പം നമ്മൾ കളിപ്പാട്ടങ്ങൾ കൊടുക്കുമ്പോൾ ബട്ടൺ ബാറ്ററി ഉള്ളതാണെങ്കിൽ ശ്രദ്ധിക്കണം അത് കഴിഞ്ഞാൽ പ്രത്യേകിച്ചും പുറത്തെടുത്ത് കളയുമ്പോൾ കുട്ടികൾക്ക് അലക്ഷ്യമായിട്ട് ഇട്ടുകൊടുക്കാൻ പാടില്ല എന്നുള്ളത് കാര്യം നമ്മൾ ഇന്ന് പറഞ്ഞത് നമ്മൾ കുട്ടികളിലെ ഇത്തരത്തിലുള്ള അപകടങ്ങളിൽ ചിലതെങ്കിലും നമ്മൾ മുൻകൂട്ടി കാണാൻ പറ്റുന്ന കാര്യങ്ങളാണ് അതൊഴിവാക്കണം അഥവാ ഇത്തരം അവസ്ഥകളിൽ ശ്വാസവ്യശത്തിൽ അല്ല ശ്വാസനാളത്തിൽ തടസ്സം ഉണ്ടാവുകയാണെങ്കിൽ അത് തിരിച്ചറിയാനും അതിന് എഴുതിയിട്ട് പ്രതികരിക്കാനും നമ്മളറിയണം തിരിച്ചറിയുക എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചോക്കിങ് എന്ന് പറയും പെട്ടെന്നൊരു ചുമ വരികയും ശ്വാസനാളം തടസ്സം വരുമ്പോഴത്തേക്ക് ആകെ നീലപ്പായി കണ്ണ് തുറിച്ച് വരുന്ന ഒരവസ്ഥയാണ് അത് പ്രായമുള്ളവരിലും അങ്ങനെ തന്നെയാണ് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്തായിരിക്കും മല്ലൊക്കെ വായിലൊക്കെ അലക്ഷ്യമായിട്ടിടുമ്പം ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത് ചിലത് ഗുളിക കഴിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് അപ്പോൾ എടുത്തെറിയുന്ന പോലെ ഇങ്ങനെ അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല കഴിക്കുന്നത് വളരെ ശ്രദ്ധിച്ചുകൊണ്ട് വെള്ളമൊഴിച്ച് ഗുളികകൾ ചിലപ്പം ശ്വാസനാളത്തിൽ തടയാൻ പറ്റുന്നതാണ് കോയിനുകൾ ചെറിയ കോയിനുകൾ അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെയും കുട്ടികൾ വായിൽ വെച്ച് കളിക്കുന്നത് ശ്രദ്ധിക്കേണ്ടതുണ്ട് അപ്പോൾ നമ്മൾ ഈ ചോക്കിങ് കണ്ടെത്തുക അതിനുശേഷം ആക്ട് ചെയ്യേണ്ടതിൻ്റെ അടിസ്ഥാന കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ തൊണ്ടയിൽ താഴെ നമ്മളിപ്പോൾ ഈ കാണുന്ന വായ നാവ് അതിൻ്റെ പുറകിൽ ആണ് ഓറോ ഫാരിസ് അതിൻ്റെ മേലെയാണ് നാസ് ഓഫ് ഫാരിസ് അതിൻ്റെ താഴെയാണ് ലരിങ്ക് ഓഫ് ഫാരിസ് ഈ ഭാഗത്തു നിന്ന് താഴത്തേക്ക് രണ്ട് കുഴലുകളാണ് പോകുന്നത് ഒന്ന് അന്നനാളം ഭക്ഷണം താഴത്തേക്ക് ആമാശത്തിലേക്ക് പോകുന്നത് അതിൻ്റെ പുറകിലായിട്ടൊരു നാളത്തിലൂടെയാണ് ശ്വാസനാളത്തിലൂടെ താഴെ ബലൂണുകൾ രണ്ട് ബലൂണുകളിലേക്കാണ് നമ്മൾ പോകുന്നത് അപ്പോൾ ഈ പോകുന്ന ഒരു എടുത്ത് സാധനം ഒന്നുകിൽ അന്നനാളത്തിലേക്ക് പോകാൻ വളരെ സ്മൂത്ത് ആയിട്ടുള്ളൊരു കാര്യമാണ് അല്ല ശ്വാസനാളത്തിലേക്കാണ് പോകുന്നത് ശ്വാസനാളത്തിൻ്റെ മേളെ പേടകം എന്ന് പറഞ്ഞു അവിടെ ഏറ്റവും തടഞ്ഞു നിൽക്കാനുള്ള സാധ്യതയുണ്ട് അത് കഴിഞ്ഞ് ട്രക്ക് ചെയ്യുക അത് കഴിഞ്ഞ് രണ്ടായിട്ട് പിരിയും എവിടെ വേണമെങ്കിലും താഴത്തേക്ക് പോയിട്ടോ അല്ലെങ്കിൽ ഈസന പേടകത്തിലോ ഒക്കെ തടഞ്ഞു നിൽക്കാം എവിടെയാണെങ്കിലും അത് തടസ്സം ഉണ്ടാക്കാൻ സാധ്യതയുണ്ട് അത് തടസ്സം ഉണ്ടാക്കി കഴിഞ്ഞാൽ പുറത്ത് കളിയാനുള്ള ഒരു രീതി നമ്മൾ എങ്ങനെയാണ് ഇതൊരു രണ്ട് ബലൂണാണ് ബലൂണിൻ്റെ മേലെ പൈപ്പ് ആലോചിക്കുക അപ്പോൾ ആ ബലൂണിൽ കുറച്ച് എയർ ഉണ്ടെങ്കിൽ പെട്ടെന്ന് ബലൂൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ഫോഴ്സ്ഫുൾ എയർ ഗഷ് പുറത്തേക്ക് ഉണ്ടാക്കാൻ പറ്റും അതാണ് നമ്മൾ അടിസ്ഥാന രീതി അതിനെ ഏത് പ്രായത്തിലുള്ള ആളാണ് ചെറിയ കുട്ടിയാണ് ഒരു വയസ്സിനകത്ത് താഴെയുള്ള കുട്ടിയാണെങ്കിലും നമുക്ക് ആ കുഞ്ഞിനെ നമ്മുടെ കയ്യിലെടുത്തുകൊണ്ട് ചെയ്യാം അതിന് മേലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ അങ്ങനെ കടത്തി നമ്മളെടുത്തുകൊണ്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ രണ്ട് മാനോവേഴ്സാണ് നമ്മൾ ചെയ്യുന്നത് അപ്പം പെട്ടെന്ന് ചുമച്ചുകൊണ്ടിരിക്കുന്ന കുട്ടീനെ നമ്മൾ കണ്ടു ഇതാണെന്ന് തിരിച്ചറിഞ്ഞു ഒരു വയസ്സിന് താളിലെ കുട്ടിയാണെങ്കിൽ ഈ ഇടത് കൈയിൽ നമ്മൾ കുഞ്ഞിനെ എടുക്കുകയാണ് അപ്പോൾ കമഴ്ത്തി കമിഴ്ത്തിക്കടുത്തി എടുത്തുകയാണ് നമ്മൾ തല താഴേയും നെഞ്ചി മേലെയാവുന്ന രീതിയിൽ നമ്മുടെ തുടയിലേക്ക് ഇങ്ങനെ വെക്കാൻ പറ്റും അപ്പോൾ കമഴ്ത്തി കമഴ്ത്തിക്കെടുത്തുകൊണ്ട് ഈ രണ്ട് കൈയിൽ നമ്മൾ അവൻ്റെ കഴുത്ത് വെച്ചിട്ട് ഇങ്ങനെ താഴെ തല താഴെ നെഞ്ചിമേൽ അപ്പം ഇങ്ങനെയാണ് നമ്മൾ തുടയിൽ കിടക്കുന്നത് എന്നിട്ട് ഈ കൈ എന്ത് ചെയ്യണം ഇടത് കൈയിലാണ് കിടത്തുന്നത് ഈ കൈ കൊണ്ട് ബാക്കിലേക്ക് നല്ലൊരു ബ്ലോ ശക്തിയായിട്ടുള്ളൊരു അടി ആ ശക്തിയായിട്ടുള്ള അടിയിൽ ലങ്സ് കംപ്രസ്ഡ് ആവുകയും എയർ ഗഷ് ഉണ്ടാവുകയും അതോട് ഫോറിൻ ബോഡി പുറത്തേക്ക് തെറിച്ച് പോകും അപ്പം അത്തരത്തിലുള്ള ഒരു കാര്യം കഴിഞ്ഞാൽ നമ്മൾ മലത്തി കിടത്തി നോക്കുക അവിടെ ചിലപ്പം ഫോറിൻ ബോഡി പുറത്ത് വായൽ വന്നിട്ടുണ്ടാവാം അപ്പം മുമ്പിൽ ഇരുന്നിട്ട് അഞ്ച് തവണ നെഞ്ചിൽ അമർത്തുകയാണ് പിന്നെ ഫോറൻ ബോഡി വന്നിട്ടില്ലെങ്കിൽ അത് വീണ്ടും ആവർത്തിക്കുകയാണ് ഇപ്പോൾ ബാക്ക് ബ്ലോ ആൻഡ് ഫ്രണ്ടിലുള്ള ചെസ്റ്റ് റസ്റ്റ് ഇത് കുട്ടി ഒന്നുകിൽ ഫോറൻ ബോഡി പുറത്തു പോകുന്നത് വരെയോ അല്ലെങ്കിൽ കുട്ടി ബോധം നശിക്കുന്നത് വരെയോ നമ്മൾ ചെയ്യാം ഒരു വയസ്സിന് മേലുള്ള കുട്ടികളാണെങ്കിൽ നമ്മൾ ഇത് മറ്റൊരു രീതിയിലാണ് ചെയ്യേണ്ടത് നമ്മൾ കുട്ടി നിർന്നിരിക്കുന്ന രൂപത്തിൽ പ്രായമുള്ളവരാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ പുറത്ത് പുറകിൽ പോയി നിന്നുകൊണ്ട് അല്ലെങ്കിൽ കുട്ടിയാണെങ്കിൽ നിന്നുകൊണ്ട് വയറിൻ്റെ താഴെ രണ്ട് കൈകളും നമ്മൾ മുഷ്ടി ചുരുട്ടിയിട്ട് ഇത് ഒരു ഒരു പ്രഷർ വെക്കുകയാണ് അപ്പോൾ രണ്ട് കൈ കൂടി മുതലോട്ടേക്ക് പ്രസ് ചെയ്യുമ്പോൾ ഈ ഡയഫ്രം ഡയഫ്രത്തിനാണ് പ്രഷർ വരുന്നത് അപ്പോൾ ലങ്സ് ഇതുപോലെ തന്നെ ചുങ്ങി എയർ പുറത്തേക്ക് വരും ഇത് ഞാൻ ഈ കാണിച്ച അത് ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ അതിൻ്റെ ശരിയായ രീതി നമ്മൾ യൂട്യൂബിൽ കാണാം അത് കണ്ടിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഇപ്പോൾ ഹിംലിഷ് മാൻ എവറ് വലിയവർക്കാണെങ്കിലോ കുറച്ചുകൂടി വലിയ കുട്ടികൾക്കാണെങ്കിലോ നമ്മൾ പുറകിൽ നിന്ന് ചെയ്യണു കംപ്രസ് ചെയ്യുന്ന രീതി എങ്ങനെയാണെന്ന് പഠിക്കുക അതുപോലെ തന്നെ മറ്റൊന്നും പഠിക്കുക നമ്മൾ ഏതെങ്കിലും ഒരു അവസ്ഥയിൽ നമ്മൾ ട്രെയിനിൽ പോകുമ്പോഴായിരിക്കാം മറ്റെടുത്തൊക്കെ ആയിരിക്കാം കണ്ട് നമ്മൾ പകച്ചു നിൽക്കുകയല്ല അവിടെയാണ് ആക്ട് ചെയ്യേണ്ടത് നമ്മൾ ഓരോരുത്തർക്കും ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് ഒരു ജീവൻ രക്ഷിക്കാനാവുന്ന കാര്യമാണ് അപ്പോൾ കുട്ടികളുടെ ഇതര രീതിയിലുള്ള അപകടങ്ങളെക്കുറിച്ചൊക്കെ നമുക്ക് മറ്റൊരവസരത്തിൽ പറയാം ശരി താങ്ക് യു